ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. നമുക്ക് മുൻപായിരുന്നുവെങ്കിലും മാവേലി മന്നൻ ഈയിടെ ദുബായിലെത്തി. മാത്രമല്ല ആഡംബര ബൈക്കിൽ ദുബായ് നഗരത്തിലെ തിരക്കേറിയ പാതയിലൂടെ ചീറിപ്പായുകയും ചെയ്തു. കൗതുകകരമായ വേഷം ധരിച്ച ആളെ കണ്ട് ആളുകളും വളരെ കൗതുകത്തോടെ നോക്കി. മലയാളികൾക്കും മറ്റും വ്യക്തമായി ഇത് മാവേലി തമ്പുരാൻ തന്നെയാണെന്ന്. ദുബായിലെ മലയാളി കൂട്ടായ്മയായ സ്കൈകോട്സ് കെയർലൈറ്റ്സ് ആണ് ഈ മാസം ഓണവില്ല 2022 സംഘടിപ്പിച്ചത്. തികച്ചും വേറിട്ട് നിൽക്കുന്ന മാവേലിയാണ് ഓണാഘോഷത്തിൽ അവതരിപ്പിച്ചത്. മരുഭൂമിയിൽ നിന്ന് നഗരത്തിലൂടെ ബൈക്ക് ഓടിച്ച് ആഘോഷം നടക്കുന്ന വേദിയിലെത്തുന്ന മാവേലിയുടെ വീഡിയോ പ്രദർശിപ്പിച്ച് പുതുമയോടെ അവതരിപ്പിച്ചപ്പോൾ പങ്കെടുക്കാനെത്തിയവരെല്ലാം കരഘോഷത്തോടെ അത് സ്വീകരിച്ചു. ഒരു മാസം നീണ്ടുനിന്ന മത്സരങ്ങളും ഓണാഘോഷ പരിപാടികളുമാണ് ദുബായ് അലൈൻ റോഡിലെ സ്കൈകോട്സ് ടവേഴ്സിലെ നൂറുകണക്കിന് മലയാളി കുടുംബങ്ങൾ ഈ കൂട്ടായ്മയിലൂടെ നടത്തിയത്. ആഘോഷങ്ങളുടെ കലാശക്കൊട്ടായ ഓണവില്ല 2022 എന്ന പരിപാടിയിലാണ് മാവേലി 1200cc BMW ബൈക്കിൽ വേദിയിലെത്തുന്ന രംഗമരങ്ങേറിയത്. വേദിയിലെ കാണികൾ മാവേലിയെ തിരക്കിയപ്പോൾ ദുബായിലെ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഓണവില്ല ക്ഷണക്കത്തുമായി മാവേലി അതുവഴി വന്ന ഒരു കൂട്ടം ആഡംബര ബൈക്ക് യാത്രികരോട് പരിപാടിയുടെ വേദിയായ അക്വില സ്കൂളിലേക്കുള്ള വഴി ചോദിച്ചു. കൂട്ടത്തിലെ ഒരു ബൈക്ക് യാത്രികൻ മാവേലിക്ക് ലിഫ്റ്റ് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ തന്റെ കിരീടം അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തിന്റെ ഹെൽമെറ്റ് ധരിച്ച് മാവേലി തന്നെ ബൈക്ക് ഓടിച്ച് വേദിയിലെത്തുന്നതായാണ് വീഡിയോ. വേദിയിൽ ഈ വീഡിയോ പ്രദർശിപ്പിക്കുകയും തുടർന്ന് പരിപാടിയിൽ പങ്കെടുക്കാനായി മാവേലി രംഗപ്രവേശനം ചെയ്യുകയുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മെഗാസ്ക്രീൻ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ സ്ഥാപിച്ചതിനൊപ്പം ഖത്തറിലും ലോകകപ്പ് കളി കാണാൻ മെഗാസ്ക്രീനിൽ അവസരമൊരുക്കുകയാണ് ദുബായ്. അനുകൂല കാലാവസ്ഥയിൽ ആഹ്ലാദ ആരവങ്ങളോടെ ലോകകപ്പ് ആസ്വദിക്കാൻ 11 ഇടങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. കിക്ക് ഓഫ് ദിനമായ നവംബർ 20 മുൻപ് തന്നെ ദുബായിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഫിഫ ഫെസ്റ്റിവലാകും. ദുബായ് ഹാർബറാണ് ലോകകപ്പ് കാണാനുള്ള സ്ഥലങ്ങളിൽ ഒന്നാമത്. കടലിന് അഭിമുഖമായി പ്രത്യേകം ഒരുക്കിയ ഇരിപ്പിടങ്ങളിൽ കാണികൾക്ക് ലോകകപ്പ് ആസ്വദിക്കാം. ലോകകപ്പ് ദിനങ്ങളിൽ 10,000 പേരെ സ്വീകരിക്കാനാണ് ഹാർബർ ഒരുങ്ങുന്നത്. 330 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള സ്ക്രീനാണ് ഇതിനായി സ്ഥാപിക്കുന്നത്. എക്സ്പോസിറ്റിയാണ് ഫുട്ബോൾ പ്രേമികളെ കാത്തിരിക്കുന്ന രണ്ടാമത്തെ വേദി. അൽവസൽ അങ്കണവും വിശാലമായ ജൂബിലി പാർക്കുമാണ് കാണികൾക്കായി മാറ്റിവെച്ചത്. കുടുംബസമേതം മത്സരങ്ങൾ കാണാനുള്ള സൗകര്യമുണ്ട്. മേശകളും കസേരകളും സജ്ജീകരിച്ച് 10,000 പേരെ ഉൾക്കൊള്ളിക്കാനാണ് സംഘാടകർ ശ്രമിക്കുന്നത്. ജുമേറയിലെ ഹിൽട്ടൺ ഹോട്ടലും കാണികളെ സ്വീകരിക്കാൻ സജ്ജമായി കഴിഞ്ഞു. ഹോട്ടലിന്റെ പരിസരം ഒരു കളിക്കളത്തിന്റെ പ്രതീതിയിലാകും. ദുബായ് സ്പോർട്സ് സിറ്റിയിലെ ദ സ്ക്വയർ ISD 5,000 പേരെ ഉൾക്കൊള്ളും വരെ പ്രവേശനം നൽകും. ദുബായ് മീഡിയ സിറ്റിയിലെ ആംഫി തിയേറ്ററും ലോകകപ്പ് കാലത്ത് ആർപ്പുവിളികളിലായിരിക്കും. ജബലലിയിലെ സോൾ ബീച്ച് സംഗീത പരിപാടികളോടെയാണ് കാണികളെ വരവേൽക്കുക. കൂടാതെ ഇബ്നു ബത്തൂത്ത മാൾ, ബുർജുൽ അറബ്, ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ അവന്യൂ കവാട മേഖലയിലും കളി കാണാൻ സൗകര്യമുണ്ട്. ഇതിനു പുറമെ ബാരാസ്റ്റി ബീച്ച്, സോഹോ ഗാർഡൻ, ഇത് രണ്ടും കാണികളെ കൊണ്ട് ലോകകപ്പിന്റെ വർണ്ണത്തിലായിരിക്കും. ദോഹയിലെ ഖത്താറയിൽ ഒരുക്കിയ ലോകകപ്പ് കാഴ്ചകളിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ബൂട്ട് കൂടി. ഖത്താറ പബ്ലിക് ഡിപ്ലോമസിയുമായി സഹകരിച്ച് പ്രവാസി യുവജന സംഘടനയായ ഫോക്കസ് ഇന്റർനാഷണൽ ആണ് ബൂട്ട് നിർമ്മിച്ച് പ്രദർശിപ്പിച്ചത്. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തൽ ബൂട്ട് അനാച്ഛാദനം ചെയ്തു. ലെതർ, ഫൈബർ, റെക്സിൻ, ഫോം ഷീറ്റ്, അക്രിലിക് ഷീറ്റ് എന്നിവ കൊണ്ട് നിർമ്മിച്ച ബിഗ് ബൂട്ടിന് 17 അടി നീളവും 7 അടി ഉയരവുമുണ്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച ബൂട്ടിന്റെ ഡിസൈൻ ജോലികൾ ഖത്തറിലാണ് പൂർത്തീകരിച്ചത്. ചടങ്ങിന് മുന്നോടിയായി ഇന്ത്യൻ കൾച്ചറൽ സെന്ററിന്റെ സഹകരണത്തോടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുത്ത സാംസ്കാരിക ഘോഷയാത്ര നടന്നു. ഖത്താറ പബ്ലിക് ഡിപ്ലോമസി CEO ദാർവിഷ് അഹമ്മദ് അൽഷബാനി, ഇന്ത്യൻ കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് PN ബാബുരാജൻ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉടമയും ബിഗ് ബൂട്ടിന്റെ ക്യൂറേറ്ററുമായ M ദിലീഫ്, ഫോക്കസ് ഇന്റർനാഷണൽ CEO ഷമീർ വലിയ വീട്ടിൽ തുടങ്ങി സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. ഫോക്കസ് ഇന്റർനാഷണൽ CFO മുഹമ്മദ് റിയാസ്, ഇവന്റ്സ് ഡയറക്ടർ അസ്കർ റഹ്മാൻ, ഖത്തർ റീജിയണൽ CEO PT ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ റോഡ് സുരക്ഷയും സുസ്ഥിര ഡ്രൈവിംഗും ഉറപ്പാക്കുന്നത് ചർച്ച ചെയ്യുന്ന മൊബിലിറ്റി എഡ്യൂക്കേഷൻ ഉച്ചകോടി അബുദാബിയിൽ സമാപിച്ചു. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയുള്ള ഡ്രൈവിംഗ്, വാഹനം ഓടിക്കുന്നതിനിടെയുള്ള സുരക്ഷ, ഡ്രൈവറില്ല ഇലക്ട്രിക് വാഹനം, വാഹനം ഓടിക്കുന്നവരുടെ പെരുമാറ്റം എന്നീ 4 വിഷയങ്ങളിലാണ് പ്രധാനമായും ചർച്ച നടന്നത്. എമിറേറ്റ്സ് ഡ്രൈവിംഗ് കമ്പനി സംഘടിപ്പിക്കുന്ന ത്രിദിന ഉച്ചകോടിയിൽ ഈ രംഗത്തെ ആഗോള വിദഗ്ധർ അറിവും അനുഭവങ്ങളും പങ്കുവച്ചു. നവീന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സേവനം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നുണ്ടെന്ന് എമിറേറ്റ്സ് ഡ്രൈവിംഗ് കമ്പനി CEO ഖാലിദ് അൽ ഷമൈലി പറഞ്ഞു. ഡിജിറ്റൽ വൽക്കരണത്തിന്റെ സാധ്യതകളും സ്മാർട്ട് സേവനങ്ങൾ സംബന്ധിച്ച ശില്പശാലകളും നടത്തി. UAE പട്ടാമ്പി സ്വദേശികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ ഇമാറാത്ത് പട്ടാമ്പിയുടെ ഫാമിലി ഗ്രാൻഡ് ഫെസ്റ്റ് 2022 ആവേശം പകർന്നു.
പാലക്കാട് എം പി ശ്രീകണ്ഠൻ, പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ എന്നിവർ വിശിഷ്ടാതിഥികളായ പരിപാടിയിൽ. ദേശീയ അവാർഡ് ജേതാവ് നഞ്ചിയമ്മ, നടി ഷംന കാസിം, യുവനടി മാളവിക ശ്രീനാഥ്, സാമൂഹിക പ്രവർത്തക ഉമാപ്രേമൻ എന്നിവരെ ആദരിച്ചു. വ്യവസായികളായ ഷാനിദ്, അബ്ദുൾ സലാം ചോക്ലി, ബഷീർ ബെല്ലോ, നിസാർ പട്ടാമ്പി എന്നിവർക്ക് ബിസിനസ് എക്സലൻസ് അവാർഡ് സമ്മാനിച്ചു. മാധ്യമരംഗത്തെ മികച്ച സംഭാവനയ്ക്ക് സനീഷ് നമ്പ്യാർക്ക് പ്രത്യേക ഉപഹാരം നൽകി. സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി, അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ സലാഹ് എന്നിവർ സംബന്ധിച്ചു. വിവിധ എമിറേറ്റുകളിൽ നിന്നായി 700+ പേർ പങ്കെടുത്തു. ഓണസദ്യയ്ക്ക് ശേഷം വർണ്ണശബളമായ ഘോഷയാത്രയോടുകൂടി പരിപാടിക്ക് തുടക്കം കുറിച്ചു. തിരുവാതിര, ഒപ്പന, ഭരതനാട്യം, മിമിക്രി, സിനിമാറ്റിക് ഡാൻസ് എന്നീ പരിപാടികളും ഗായകൻ ആസിഫ് കാപ്പാട് നയിച്ച ഗാനമേളയും അരങ്ങേറി. പ്രസിഡന്റ് രാമകൃഷ്ണ അധ്യക്ഷനായ പ്രോഗ്രാം കമ്മിറ്റിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ദുബായ് രാജ്യാന്തര വിമാനത്താവളം ടെർമിനൽ 3 രാജ്യാന്തര യാത്രക്കാരുടെ നടപടികൾക്കായി ഫേഷ്യൽ റെക്കഗ്നിഷൻ സാങ്കേതിക വിദ്യ. ഇതുമായി ബന്ധപ്പെട്ട് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും എമിറേറ്റ്സ് എയർലൈൻസും സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. ഇതുപ്രകാരം ടെർമിനൽ 3 രാജ്യാന്തര യാത്രക്കാർക്ക് ഫേഷ്യൽ ബയോമെട്രിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ടിക്കറ്റ് ചെക്കിങ്ങും എമിഗ്രേഷൻ നടപടികളും അതിവേഗം പൂർത്തീകരിക്കാൻ കഴിയും. സിസ്റ്റങ്ങളിൽ മുഖം കാണിച്ച് നടപടികൾ പൂർത്തീകരിക്കാനുള്ള ഈ സംവിധാനം മുൻപ് UAE സ്വദേശികൾക്കും GCC പൗരന്മാർക്കും മാത്രമായിരുന്നു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് തലവൻ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറിയും എമിറേറ്റ്സ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആദിൽ അൽറുദയും ചേർന്നാണ് ഇത് സംബന്ധിച്ചുള്ള കരാറിൽ ഒപ്പുവെച്ചത്. ചടങ്ങിൽ ഇരുവിഭാഗത്തിന്റെയും ഉന്നതർ സന്നിഹിതരായിരുന്നു. എയർപോർട്ട് ടെർമിനൽ 3 യാത്രക്കാരുടെ സേവന നടപടികൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കരാർ. ബയോമെട്രിക് റെക്കഗ്നിഷൻ സാങ്കേതിക വിദ്യകളും GDRFA പ്രീ പോപ്പുലേറ്റഡ് ബയോമെട്രിക് ഡേറ്റാബേസും ഉപയോഗിച്ച് വിമാനത്താവളത്തിലെ 1+ പോയിന്റുകളിൽ യാത്രക്കാരെ തിരിച്ചറിയാൻ സംവിധാനങ്ങൾക്ക് കഴിയും. ഇതുവഴി യാത്രക്കാർക്ക് ദുബായ് രാജ്യാന്തര വിമാനത്താവളം ടെർമിനൽ 3 ചെക്കിൻ, ലോഞ്ചുകൾ, ബോർഡിംഗ്, ഇമിഗ്രേഷൻ എന്നിവയിലൂടെ അതിവേഗം സഞ്ചരിക്കാൻ കഴിയും. സിസ്റ്റങ്ങൾ ആളുകളുടെ തനതായ മുഖസവിശേഷതകൾ തിരിച്ചറിയുകയും തൽക്ഷണ ഐഡന്റിറ്റി സ്ഥിരീകരണത്തിനായി അവരുടെ പാസ്പോർട്ടുമായി ലിങ്ക് ചെയ്യും. മഴയ്ക്ക് വേണ്ടി നമസ്കാരം നടത്താൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ആഹ്വാനം. രാജ്യത്തുടനീളം മഴ തേടിയുള്ള പ്രാർത്ഥന നടത്താനാണ് ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൾ അസീസ് രാജാവ് ആഹ്വാനം ചെയ്തത്. പശ്ചാത്താപത്തിനും ക്ഷമയ്ക്കും കാരുണ്യത്തിനും വേണ്ടി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കർമ്മങ്ങൾ പിന്തുടരുന്ന നല്ല അനുകരണമാണ് മഴ തേടിയുള്ള നമസ്കാരമെന്ന് റോയൽ കോർട്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ലോകകപ്പിനായി രാജ്യത്തേക്ക് എത്തുന്ന സന്ദർശകർക്ക് അത്യാഡംബര താമസ സൗകര്യം ഒരുക്കുന്നതിനായി MSC വേൾഡ് യൂറോപ്പ സജ്ജം. ലോകത്തിലെ 3 വലിയ ക്രൂയിസ് ബ്രാൻഡായ MSCയുടെ നൂതനവും സവിശേഷവുമായ ക്രൂയിസ് കപ്പലാണിത്. വേൾഡ് യൂറോപ്പയുടെ നാമകരണ ചടങ്ങ് കഴിഞ്ഞ ദിവസം ദോഹ തുറമുഖത്തെ ഗ്രാൻഡ് ക്രൂയിസ് ടെർമിനലിലാണ് നടന്നത്. 22 2626 ക്യാബിനുകൾ, 7 നീന്തൽക്കുളങ്ങൾ, 13 വേൾപൂളുകൾ, വൈവിധ്യമാർന്ന ഭക്ഷ്യവിഭവങ്ങളും പാനീയങ്ങളും വിതരണം ചെയ്യാനായി 33 റെസ്റ്റോറൻറ്റുകൾ, ലോഞ്ചുകൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കപ്പൽ. 47 വീതി, 40,000 സ്ക്വയർ പൊതുവിടവുമുണ്ട്. പ്രകൃതി സൗഹൃദ ഇന്ധനമായ ദ്രവീകൃത പ്രകൃതിവാതകം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ പ്രഥമ കപ്പൽ കൂടിയാണിത്. ഊർജ്ജ കാര്യക്ഷമതയിലും വളരെ മുന്നിലാണ്. വേൾഡ് യൂറോപ്പ ഉദ്ഘാടന സീസൺ മുഴുവൻ ഗൾഫ് മേഖലയിലാണ് ചെലവഴിക്കുക. UAEയിൽ ദുബായ്, അബുദാബി, സർ ബെനിയാസ് ദ്വീപ്, സൗദി അറേബ്യയിൽ ദമാം, ഖത്തറിൽ ദോഹ എന്നിവിടങ്ങളിലേക്ക് 7 ഓഫറാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. December 20 ദോഹയിൽ നിന്ന് ദുബായിലേക്കുള്ള 4 പ്രത്യേക കപ്പൽ യാത്രയോടെ ഈ സീസണിന് തുടക്കമാകും. സമൂഹത്തെ ബാധിക്കുന്ന ഒട്ടേറെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന തന്റെ പുതിയ കഥാസമാഹാരം പടച്ചോത്തിയുമായി മലപ്പുറം മമ്പാട് MES കോളേജിലെ സുവോളജി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഷാമി കുഞ്ഞിപ്പേരി. 4 പ്രസാധകർ ഏറ്റെടുത്തതുകൊണ്ട് മാത്രം പുസ്തകമായ പടച്ചോത്തിയുമായി ഷാർജ രാജ്യാന്തര പുസ്തകമേളയിലെത്തിയ ഷാമിക്ക് എഴുത്ത് ജീവിതത്തെക്കുറിച്ച് ഏറെ പറയാനുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ യുവതി എഴുത്തിലേക്ക് കടന്നു വരുന്നത്. ഇവരുടെ 2 പുസ്തകമാണിത്. പറയാനുള്ള കാര്യങ്ങൾ ധൈര്യപൂർവ്വം പറയണം എന്ന ചിന്തയിലാണ് പടച്ചോത്തി എന്ന കഥാസമാഹാരം ആലോചിച്ചതെന്ന് ഷാമി പറയുന്നു. സമകാലിക പ്രസിദ്ധീകരണങ്ങളിൽ അച്ചടിച്ചു വന്ന കഥകളാണ് സമാഹാരത്തിലുള്ളത്. പലപ്പോഴായി വീണുകിട്ടിയ ആശയങ്ങൾ മനസ്സിൽ കോറിയിട്ട് അവ പിന്നീട് കഥകളായി മാറുകയായിരുന്നു. ഇതിൽ 6 കഥകൾ വളരെ പുതിയതാണ്. കഥകൾ പുസ്തക രൂപത്തിലാക്കാൻ സമീപിച്ച പ്രസാധകർ പലരും പടച്ചോത്തി എന്ന തലക്കെട്ട് കണ്ട് പിന്തിരിഞ്ഞു. തങ്ങൾക്കും ജീവിക്കേണ്ടേ എന്നായിരുന്നു അവരുടെ ചോദ്യം. ഒടുവിൽ ലിബി പബ്ലിക്കേഷൻസ് ധൈര്യപൂർവ്വം മുന്നോട്ട് വരികയായിരുന്നു. പടച്ചോത്തി എന്ന കഥയുടെ മൂർച്ച കുറയ്ക്കാൻ അടുപ്പമുള്ളവർ പലരും പറഞ്ഞെങ്കിലും അതിന്റെ ആവശ്യമില്ലെന്ന് കരുതി. തന്റെ കഥകളെ ഫെമിനിസം എന്ന ലേബലിൽ ഒതുക്കരുതെന്ന് ഷാമി പറയുന്നു. ഫെമിനിസം എന്നത് വലിയൊരു ശവപ്പെട്ടിയാണ്. അതിൽ അടച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ ആരും ഉണ്ടാവില്ലെന്നാണ് ഷാമി പറയുന്നത്. ദുബായ് കിരീട അവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം 40 പിറന്നാൾ ആഘോഷിച്ചു. ഫസാൻ എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ഹംദാൻ 2008 ദുബായിയുടെ കിരീടാവകാശിയാണ്.
തന്റെ ലാളിത്യം നിറഞ്ഞ പ്രവർത്തികളാലും ഭരണ മികവിനാലും സ്വദേശികൾക്കും വിദേശികൾക്കും ഇടയിൽ ജനപ്രിയനാണ് ഷെയ്ഖ് ഹംദാൻ. പ്രിയ ഭരണാധികാരിക്ക് ആശംസകൾ അറിയിക്കുകയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളും. 2006 സെപ്റ്റംബർ 8 ഷെയ്ഖ് ഹംദാൻ ആദ്യം ഭരണ ചുമതലയിലേക്ക് എത്തിയത്. പിതാവും UAE വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഹംദാനെ ദുബായ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനായി നിയമിച്ചു. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം 25 വയസ്സിൽ ഷെയ്ഖ് ഹംദാനെ ദുബായ് കിരീടാവകാശിയായി നിയമിച്ചു. ചെറുപ്രായത്തിൽ തന്നെ ഭരണപരമായും കായികപരമായും സാഹിത്യപരവുമായൊക്കെ കഴിവ് തെളിയിച്ചതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തി കൂടിയാണ് ഹംദാൻ. ഗൾഫ് ടുഡേ സമാപിക്കുന്നു. നമസ്കാരം.